ബ്ലോഗിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി പായസമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. ക്യാരറ്റ് പായസമാണ്, നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോ കാണണ്ടേ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടായതിന് ശേഷം അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കശുവണ്ടിയും അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് വാട്ടിയെടുക്കാം. നമ്മൾ സാധാ പായസത്തിന് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് നെയ്യിൽ വാട്ടിയെടുക്കാം. അതിനുശേഷം വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ നാല് വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ലിറ്റർ പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ നാല് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ട് നെയ്യിൽ വാട്ടിയെടുക്കുക. നമ്മൾ ക്യാരറ്റ് ഹൽവക്കൊക്കെ വാട്ടുന്നത് പോലെ തന്നെ ഇതിനും വാട്ടിയെടുക്കുക. ക്യാരറ്റിൻ്റെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് പോകണം. എന്നിട്ട് വാട്ടി ഇതാ ഇതുപോലെ ആക്കിയെടുക്കണം. അതിനുശേഷം മാത്രമേ പാലൊഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ക്യാരറ്റ് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിനുശേഷം പാലൊഴിച്ചിട്ട് ഒരല്പം പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് ലൂസ് ആവരുത്. ഇത് കുറുക്കി എടുത്ത് വരുമ്പോഴാണ് ഈ പായസത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. എന്നാലും പായസം ആയതുകൊണ്ട് കുറച്ച് മധുരം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമ്മളെ മെയിനായിട്ടുള്ള ആളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് പായസത്തിൻ്റെ, നമ്മുടെ ഈ പായസത്തിൽ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ കാഷ്യൂനട്ട് അരച്ചെടുത്തതാണ്. അതായത് അണ്ടിപ്പരിപ്പ് അരച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഞാനിവിടെ 60 ഗ്രാം കാഷ്യൂനട്ട്സാണ് ഒരു ലിറ്റർ പാലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും അരച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസാക്കിയിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കട്ടയായിട്ട് ഇങ്ങനെ പാലിൽ കിടക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് മിക്സ് ആയിക്കോളും, ഇല്ലെങ്കിൽ കട്ട കട്ട പോലെ അവിടെ ഇവിടെയായിട്ട് കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലൂസാക്കിയിട്ട് അരയ്ക്കണം എന്ന് പറയുന്നത്. അതും കൂടി ഒഴിച്ച് ഇനി വേണ്ടത് ഏലക്കായാണ്. ഞാനിവിടെ കുറച്ച് ഏലക്കായ തോടോടുകൂടി തന്നെ ചതച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. പൊതുവേ പാൽ കുറുക്കിയാൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ പായസം കുറുക്കിയെടുക്കുമ്പോഴുള്ള കഥ പറയണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റായിരിക്കുമല്ലോ. നമ്മളിവിടെ കാഷ്യൂനട്ട്സ് അരച്ചതിന് പകരമായിട്ട് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർക്കാം കേട്ടോ. അപ്പം അതിനെക്കാട്ടും കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് ഈ കാഷ്യൂനട്ട് അരച്ചതാണ്. അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതാ നമ്മുടെ പായസം കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ചാൽ ശരിയാവത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇനി ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച് വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂനട്ട്സും ഒക്കെ ഇട്ട് ഒന്ന് അലങ്കരിച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കിസ്മിസും കാഷ്യൂനട്ട്സും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എന്നാൽ പിന്നെ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.